नमस्कार। सुभाषितम् 74 त्यजेल्कुलार्थे पुरुषं ग्रामस्यार्थे कुलं त्यजेल् ग्रामं जनपदस्यार्थे ആത്മാർത്ഥെ പൃഥിവീം ത്യജേത്. ഒന്നുകൂടി പറയാം. ത്യജേൽ കുലാർത്ഥേ പുരുഷം ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേൽ ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥിവീം ത്യജേൽ. വളരെ ശാന്തത ലഭിക്കേണ്ട ഒരു കാര്യം. എങ്ങനെയാണ് ശാന്തത ലഭിക്കുക? അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ത്യജേൽ കുലാർത്ഥെ പുരുഷം ഗ്രാമസ്യാർത്ഥെ കുലം ത്യജേൽ. അതായത് ഒരു ഗ്രാമത്തിനെ രക്ഷിക്കണമെങ്കിൽ ഒരു കുലത്തിനെ ത്യജിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു കുലത്തിനെ ത്യജിക്കണം, ഒരു ഗ്രാമത്തിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ത്യജേത് ഗ്രാമം. ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥിവീം ത്യജ്. ആത്മാർത്ഥത കൊണ്ട് പൃഥിവീനെ ത്യജിക്കണം. അത് പരാജയമല്ല, പരമോന്നതമായ ഒരു രീതി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറയണു, കുലത്തിന് വേണ്ടി പുരുഷനെ ത്യജിക്കാം എന്ന് പറഞ്ഞ അർത്ഥം, കുലത്തിന് വേണ്ടി കുലം രക്ഷപ്പെടാൻ ഒരാളെ ത്യജിക്കാം. ഒരു ഗ്രാമത്തിന് വേണ്ടി കുലത്തെ ത്യജിക്കാം, ഒരു ജനപദത്തിന് വേണ്ടി ഗ്രാമത്തെ ത്യജിക്കാം, പക്ഷേ തനിക്ക് വേണ്ടി ലോകത്തെ തന്നെ ത്യജിക്കേണ്ടി വരും. ലോകത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നർത്ഥം. ഏറെ പ്രചാരം നേടിയ ഒരു സുഭാഷിതമാണ് ഇത്. എന്താണ് ഒന്നുകൂടി പറയാം. കുലത്തിന് വേണ്ടി പുരുഷനെ ത്യജിക്കാം, ഒരു ഗ്രാമത്തിന് വേണ്ടി കുലത്തെ ത്യജിക്കാം, ഒരു ജനപദത്തിന് വേണ്ടി ഗ്രാമത്തെ ത്യജിക്കാം, പക്ഷേ തനിക്ക് വേണ്ടി ലോകത്തെ തന്നെ ത്യജിക്കാം. ഏറെ പ്രചാരം നേടിയ ഒരു സുഭാഷിതമാണ് ഇത്. യുദ്ധതന്ത്രങ്ങൾ വിവരിക്കുന്ന സമയത്ത് ചാണക്യൻ പറയുന്ന ഒരു ശ്ലോകമാണ് ഇത്. ഒരു കുലം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ തന്നെ ഒഴിവാക്കേണ്ടി വന്നാലും അതിൽ മടി കാണിക്കരുത്. അത് ഇന്നത്തെ രാഷ്ട്രീയ ചിന്താധാരണയിൽ ഈ സുഭാഷിതത്തിന് വളരെയധികം ഭാഗവാക്കാവാം. എന്താ, ഒരു രാജഭരണം നടത്താൻ വേണ്ടി ഒരു ഒരു രാജ്യം ഭരിക്കുന്നവരാരായാലും അവരുടെ മക്കള് ചെയ്യുന്ന അനാസാസ്യ പ്രവർത്തനങ്ങളെ നിന്ന് അവരെ ഒഴിവാക്കുക. അതാ, അല്ലെങ്കിൽ രാജ്യം അന്യാധീനപ്പെട്ടു പോകും. അതിനേക്കാൾ വലിയ ഒരാപത്ത് വരുമ്പോൾ ഗ്രാമത്തിൻ്റെ രക്ഷയ്ക്ക് കുലത്തെ തന്നെ ത്യജിക്കണം. ഒരു വ്യക്തിയുടെ കുലത്തിനെ തന്നെ ത്യജിക്കേണ്ടി വരും. ചിലപ്പോൾ വലിയ ജനപദങ്ങൾ, ജില്ല എന്ന് ആധുനിക അർത്ഥം, അതായത് താലൂക്ക്, ജില്ല എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ ഒരു കുല അപ്പോൾ ചിലപ്പോൾ വലിയ ജനപദങ്ങൾ രക്ഷിക്കാൻ ഒരു ഗ്രാമത്തെ തന്നെ ത്യജിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഈ പാൻഡമിക്, ഈ എന്താ പറയുക, കൊറോണയെ പോലുള്ള ഇതില് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഐസൊലേറ്റ് ചെയ്യുന്നത്? സ്ഥലങ്ങളെ ഐസൊലേറ്റ് ചെയ്യണില്ലേ, അതെന്തിനു വേണ്ടിയിട്ടാ? മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെയെല്ലാം ഉപരിയായി പറയുന്നു, ത്യാഗം ആത്മാർത്ഥതയ്ക്ക് വേണ്ടി ഈ ഭൂമിയെ തന്നെ ത്യജിക്കാനുള്ള മനസ്സ് ഉണ്ടാകണം എന്ന്, ശാന്തത നേടാൻ വേണ്ടിയിട്ട്. ഇവിടെ ആത്മാർത്ഥത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സത്യസന്ധത എന്ന അർത്ഥത്തിലെടുക്കാം. ഇന്നിപ്പോൾ അതില്ലാത്തതാകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു, എങ്ങനെ വേണമെങ്കിലാവാം. ഒരിക്കലും കള്ളം പറയാതിരിക്കുക, ഒരു രാജ്യം മുഴുവൻ ആ വാക്ക് പാലിക്കുക. ശിബി മഹാരാജാവിൻ്റെ കഥയോർക്കുക. ഇതാണ് ഈ സുഭാഷിതത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം. എന്ത് വന്നാലും സത്യസങ്കല്പത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കണ്ടിരിക്കുക, നൈമിഷികമായ ജീവിത സൗഭാഗ്യങ്ങളുടെ പിന്നാലെ പോകാതെ കണ്ട് ആത്മീയ സൗഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക.
അതുകൊണ്ടാണ് ത്യജേൽ കുലാർത്ഥേ പുരുഷം ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേൽ ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥിവീം ത്യജേൽ. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നാളെ കാണാം. നമസ്കാരം.